പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂസിലെ ജയാവേ, സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂസിലെ ജയാവേ, പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് പ്രിയമുള്ളവരെ, നമ്മൾ ഉടമ്പടി ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും ഉടമ്പടി ധ്യാനം ഓൺലൈനിൽ നമ്മൾ കൂടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഉടമ്പടി ഒരു പുതിയ വിഷയമാണ്. അത് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യണത്? കാര്യം എൻ്റെ ഒരു 40 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിലെ സഭയിൽ നിലവിലുള്ള വ്യത്യസ്തങ്ങളായ ആധ്യാത്മിക പരിചരണങ്ങൾ നമ്മൾ പരിശീലിക്കുകയും അതുപോലെ തന്നെ അത് ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്.
അതിൽ നൊവേനകളുണ്ട്, കരിസ്മാരി ധ്യാനങ്ങളുണ്ട്, ശുശ്രൂഷകളുണ്ട്, വ്യത്യസ്തങ്ങളായിട്ടുള്ള. പക്ഷേ നമ്മൾ ദിവസവും സാക്ഷ്യങ്ങളെ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്, ഇപ്പോഴും നിലവിലുള്ള എല്ലാവിധ ആധ്യാത്മിക പദ്ധതികളേക്കാൾ നിലവാരമുള്ളതും പെട്ടെന്നുള്ളതും സർവജനീനമായിട്ടുള്ള ദൈവാനുഭവമാണ് ഉടമ്പടിയിൽ വരുന്നത്. സർവജനീനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഓൺലി ഫോർ ക്രിസ്ത്യൻസ്, ആരെല്ലാം ദൈവമായിട്ട് ഉടമ്പടി വിഹിതമായ ഒരു ജീവിതക്രമം പാലിച്ച് മുന്നോട്ട് പോകുന്നുവോ, സത്യസന്ധനായ ദൈവം അവരോടെല്ലാം പോസിറ്റീവായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സ്വപ്നകുമാർ എന്ന് പറഞ്ഞ ഒരു മകൻ ഇന്നലെ സാക്ഷ്യം പറഞ്ഞു. സ്വപ്നകുമാറിന് നാവിൽ ക്യാൻസറാണ്. അപ്പം ആദ്യം അത് കുറച്ച് ഡോക്ടർ ബയോപ്സിയൊക്കെ കഴിഞ്ഞിട്ട് ക്യാൻസറാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അറുത്ത് കളഞ്ഞു. അപ്പം ഇനി അത് കയറി പിടിക്കുമോ എന്നറിയാതിരിക്കാൻ അറിയാൻ വേണ്ടി അയാൾക്ക് പേടിയാണ്. അതുകൊണ്ട് ഇനിയും ക്യാൻസർ ഉള്ളിലോട്ട് കയറുമോ, ഇനിയും 6 മാസം കഴിയുമ്പോൾ ബാക്കിയുള്ള നാക്ക് മുറിച്ച് കളയേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പുള്ളിക്ക് സങ്കടപ്പെട്ടാണെങ്കിൽ. അപ്പോൾ എന്നിട്ട് അദ്ദേഹം വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പുമൊക്കെ ചേർത്ത് നാക്കിൽ പെരട്ടി അങ്ങനെ പ്രാർത്ഥിച്ചു പോവുകയാണ്. അപ്പം പിന്നീട് ബയോപ്സി എടുത്ത് കഴിഞ്ഞപ്പോൾ ക്യാൻസറിൻ്റെ അംശങ്ങൾ പോലും ഇല്ല. അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും ധൈര്യമായി. പക്ഷേ അത് പറയാനല്ല ഞാൻ പറയണത്. സ്വപ്നകുമാർ അവസാനം പറഞ്ഞ് വെക്കുന്ന ഒരു സംഭവമുണ്ട്, അതായത് എനിക്കിപ്പം നല്ല ആരോഗ്യമുണ്ട്, ഇപ്പം ഞാൻ 5 രോഗികളെ കണ്ടു വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഞാനിങ്ങനെ ദൈവം പെട്ടെന്ന് എന്നെ ഇങ്ങനെ സഹായിക്കാൻ കാരണം, ഞാൻ ഈ രോഗമായിരിക്കുന്ന സമയത്ത് ഉടമ്പെടുത്തതിന് ശേഷവും എൻ്റെ അധ്വാനത്തിൽ തുച്ഛമായ ഒരു അന്നന്ന് ജോലി എടുക്കുന്ന ആളാണ്, അതിൽ നിന്ന് ഉള്ള മിച്ചം പിടിച്ചിട്ടാണ് മറ്റ് സഹരോഗികളെ ആശുപത്രിയിലുള്ളവരെ സഹായിക്കുന്നത്. അങ്ങനെ സഹായിക്കുന്ന കൂട്ടത്തിൽ ഇദ്ദേഹം ദൈവം ആ ഉടമ്പടി സത്യസന്ധമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ, ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ റിസ്ക് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഉടമ്പടിയുടെ ഏറ്റവും വലിയ റിസ്ക് എന്താ? നമ്മുടെ ഉടമ്പടി സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നണം, അതാണ് എൻ്റെ റിസ്ക്. ഉടമ്പടിയിൽ ഒരു റിസ്കേ ഉള്ളൂ. അത് നമ്മുടെ ഉടമ്പടി നമ്മൾ ദൈവത്തോട് എടുത്തിരിക്കണ ഈ ബയലാട്രൽ ഉഭയകക്ഷി എഗ്രിമെൻ്റ് സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നണം. അതൊരു വല്ലാത്ത കടമ്പയാണ്. അതായത് എനിക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ ഇന്നലെയൊക്കെ 10 820 പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ആളെ കൂടുമ്പോൾ എല്ലാവരും ദൈവത്തിൻ്റെ വഴികളിലേക്ക് വരുന്നതിലും സന്തോഷമേ ഉള്ളൂ. പക്ഷേ എൻ്റെ മനസ്സിൽ ഉടനെ ഒരു ദുഃഖമുണ്ടാവും, കാര്യം കഥ അറിഞ്ഞിട്ടാണ് ഈ ആട്ടം കാണുന്നതെന്ന്. ഓരോരുത്തർക്കും ഓരോ കാര്യം ഇങ്ങനെ അവർക്ക് കിട്ടിയ അനുഭവങ്ങളൊക്കെ പറയുമ്പോഴേ നിങ്ങൾക്ക് ഒരു ബുദ്ധി തോന്നി കമ്പം കയറി വന്ന് ഉടമ്പടി എടുക്കും. എന്നിട്ട് ഈ ഉടമ്പടിയോട് എങ്ങനെയാണ് ടെക്നിക്കലി ഇൻട്രാക്ട് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നേർച്ച വസ്തുക്കളൊക്കെ സാങ്കേതികമായിട്ട് ഉപയോഗിക്കും. ഈ സാങ്കേതികമായിട്ട് ഉപയോഗിച്ചാൽ നേർച്ച വസ്തുക്കൾ വർക്കൗട്ട് ചെയ്യത്തില്ല. നേർച്ച വസ്തുക്കളിലേക്ക് വരേണ്ടത് എന്താണ്? അതൊരു നേർച്ച വസ്തുക്കൾ ആസച്ച് അതൊരു മീഡിയം മാത്രമാണ്. അതെപ്പോഴും നമ്മൾ ടെക്നിക്കൽ അറിയണം. നേർച്ച വസ്തു എന്ന് പറയുന്നത് ഒരു മാധ്യമം മാത്രമാണ് ദൈവത്തിനെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ബൈബിൾ അംഗീകരിച്ചിട്ടുള്ള, ബൈബിൾ ഉപയോഗിച്ചിട്ടുള്ള, കൃപാസനം പുതിയ നിറച്ച വസ്തുക്കളൊന്നും ഇറങ്ങിയിട്ടില്ല, ബൈബിൾ ഉപയോഗിച്ചിട്ടുള്ള നിറച്ച വസ്തുക്കളാണ് ജന്മാന്തരങ്ങളിലൂടെ ദൈവജനത്തിന് സൗഖ്യവും ശക്തിയും കൊടുക്കാൻ വേണ്ടി ദൈവം തൻ്റെ ജനവുമായിട്ടുള്ള യാത്രയിൽ ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കളാണ് ഉപ്പ്, അതുപോലെ തന്നെ തൈലം. അതെല്ലാം ദൈവം ഉപയോഗിച്ചതാണ്. ദൈവം ഉപയോഗിച്ച ആ നേർച്ച വസ്തുക്കൾ
ആർക്ക് വേണമെങ്കിലും ദൈവനാമത്തിൽ ഉപയോഗിക്കാം. പക്ഷെ ദൈവനാമത്തിൽ ഉപയോഗിക്കുമ്പോൾ ദൈവനാമത്തിൽ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ ദൈവനാമത്തിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട്. അതറിഞ്ഞിരുന്ന നേർച്ച വസ്തുക്കൾ പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യും. ദൈവനാമത്തിലാണ് എല്ലാം ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. ക്രിസ്ത്യൻ പ്രയറെല്ലാം പോണത് ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. ഇതെല്ലാം ബ്ലെസ് ചെയ്തിരിക്കുന്നതും ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. നിങ്ങളത് ഉപയോഗിക്കണം ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. പക്ഷെ ദൈവനാമത്തിൽ ഒരു ഉപയോഗിക്കുമ്പോൾ വരുന്ന അതിന് വരുന്ന ഒരു റിസ്ക്കുണ്ട്. ഉടമ്പടിക്കുള്ള റിസ്ക് പോലെ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ ഉടമ്പടിയിൽ സത്യസന്ധമായിട്ട് ദൈവത്തിനത് സത്യസന്ധമായിട്ട് തോന്നണം. അതാണ് ഉടമ്പടി റിസ്ക്. നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ റിസ്ക് ഉണ്ട്. നമ്മൾ ദൈവനാമത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്, വിശ്വാസ പ്രമാണം ചെല്ലിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സാങ്കേതികയുടെ വർക്കൗട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ ചിലർക്ക് വർക്ക് ചെയ്യും, ചിലർക്ക് വർക്ക് വെച്ചോട്ട് ചെയ്യത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ദൈവനാമത്തിൽ ഉപയോഗിക്കുന്ന ഒരാൾ, ഇപ്പം നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾ ദൈവനാമത്തിലൊരു വസ്തു ഉപയോഗിക്കുമ്പോൾ അവിടെ വിശ്വാസം മാത്രം പോരാ, പിന്നെന്ത് വേണം? സ്നേഹം, ദൈവത്തോട് സ്നേഹം കൂടി വേണം. അത് സ്നേഹത്തിൻ്റെ സ്വഭാവം അറിയാമല്ലോ, അത് ഇൻറ്റിമസിയുടെ ഭാഗമാണ്. ഞാനിന്ന് കൊച്ചച്ഛനോട് സംസാരിക്കുകയായിരുന്നു. അതായത് പലപ്പോഴും പള്ളി പ്രസംഗങ്ങളിൽ വരുന്നൊരു പ്രത്യേകത, അതൊരു നോളജ് ട്രാൻസ്ഫറിങ് ആയിട്ടാണ് അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള അറിവുകൾ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുക. പക്ഷേ അറിവ് പകർന്നു കൊടുക്കുമ്പോൾ ചില അറിവുകൾ നമുക്ക് അനുഭവവേദ്യമാകാത്തതിൻ്റെ കാരണം അതിൻ്റെ അഭിഷേകത്തല നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അറിവ് പകർന്നു കൊടുക്കുമ്പോൾ അതിൻ്റെ ജീവനെന്ന് പറയണത് അതിൻ്റെ അഭിഷേകമാണ്. അഭിഷേകമില്ലാത്ത അറിവുകൾ സാങ്കേതിക ജ്ഞാനമാണ്, വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പോൾ എപ്പോഴും എൻ്റെ മക്കൾ, ഞങ്ങൾ ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് തരുന്ന ഫോർമുലയിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവമായിട്ടൊരു ഇൻറ്റിമസി കീപ്പ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, പ്രബോധനങ്ങൾ നൽകുന്നുണ്ട്. അതിനാണ് ചൊവ്വാഴ്ച ധ്യാനം വെച്ചിരിക്കുന്നത്, മനസ്സിലായോ? ഇപ്പോൾ നിങ്ങൾ രോഗികളെ ശുശ്രൂഷിക്കുന്നോ? ഇപ്പോൾ സ്വപ്നകുമാരൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അവസാനം പറഞ്ഞ സാക്ഷ്യം നിർത്തിയത് എന്താണ്? ഞാനിപ്പോൾ ആരോഗ്യമുണ്ട്, എനിക്ക് ഞാൻ ഒരു മാസം പണിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ എനിക്ക് 5 രോഗികളെ ശുശ്രൂഷിക്കാനുണ്ട്. അതാണ് വിഷയം. നേരത്തെ അദ്ദേഹത്തിന് രോഗിയായിരുന്ന കാലത്ത് രോഗികളെ ശുശ്രൂഷിക്കുമായിരുന്നു. ഇപ്പോഴദ്ദേഹം എന്താ പറയണത്? ഇപ്പം എനിക്ക് ആരോഗ്യമുണ്ട്, ഞാൻ 5 രോഗികളെ കണ്ടുവച്ചിട്ടുണ്ടെന്നാണ്. എന്തിനാണ്? അവരെ ശുശ്രൂഷിക്കാൻ പണം കൊടുത്ത്. ഇല്ലാത്ത ഒരു കൂലിപ്പണിക്കാരനാണ്, അവന് കിട്ടിയതിൽ നിന്ന് ആണ് അവൻ കൊടുക്കേണ്ടത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സ്വപ്നകുമാർ ഒരു ക്രിസ്ത്യാനിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ക്രിസ്ത്യാനി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്, അർത്ഥം കുപ്പതേക്കാതെ ഇപ്പോഴും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലിയിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളവരെ കാണ്ടാമൃഗങ്ങൾ ഈ പേര് സൂക്ഷിച്ച് ദൈവത്തിന് പണിയും കൊടുത്ത് ജീവിക്കുന്നുണ്ട്. അത് ഇതിൻ്റെ വല്ല വിഷയം എന്ന് പറയുന്നത് ഇവർ യു ആർ ക്രിസ്ത്യൻ ഓർ നോട്ട്, അതൊന്നും ദൈവത്തിനൊരു പ്രശ്ന ഉടമ്പടി പ്രശ്നമല്ല. ഉടമ്പടിയിലെന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് ആരാണ് ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണത്. അതുകൊണ്ടല്ലേ ആ മനുഷ്യൻ ക്യാൻസറായിട്ട് കിടന്നിട്ടും പിന്നെയും പോയി രോഗികളെ കാണുകയും അവർക്ക് വേണ്ട തൻ്റെ കയ്യിലുള്ളത് പങ്കുവെക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ്? ദൈവസ്നേഹം കൊണ്ടാണ്. ഇതെന്ത് പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് കാലാകാലങ്ങളിൽ തുടരണമെന്ന് ക്രിസ്തു ഉദ്ദേശിക്കുന്നുണ്ട്. കർത്താവിൻ്റെ കാലത്തുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ധ്യാനിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞ് നിർത്തിയത്? പഴയ നിയമ വെളിപാടുകളിലെല്ലാം ദൈവം കാർക്കശ്യക്കാരനാണ്, തിന്മകളുടെ വഴികളിൽ പോകുന്നവരെ ശിക്ഷിക്കുകയും അതേ തന്നെ ശാസിക്കുകയും ചെയ്യും. അത് ദൈവത്തിൻ്റെ റാത്തായിട്ട് വർക്കൗട്ട് ചെയ്യും, ക്രോധമായിട്ട്. എന്നിട്ട് ഈ റാത്ത് തന്നെയാണ് പുതിയ നിയമത്തിൽ ദൈവം കരുണയായിട്ട് മാറ്റണത്. എന്നിട്ട് കർത്താവിൻ്റെ കഥകളിലെല്ലാമേ ആന്തരികമായ ചൈതന്യം എന്ന് പറയുന്നത് കരുണയാണ്. ഈ കരുണയെന്ന് പറയണത്
നല്ല സമരിയക്കാരൻ്റെ കഥയിൽ അവസാനിക്കാനുള്ളതല്ല. നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ യേശു നിയമജ്ഞനോട് മറുചോദ്യം ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? അവൻ പറഞ്ഞു, നിന്നെ എല്ലാത്തിനും ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിന്നെ അയ്യക്കാരനെ സ്നേഹിക്കുക. അപ്പോൾ നിയമജ്ഞൻ തിരിച്ചു പറഞ്ഞു, ഞാനിതെല്ലാം നേരത്തെ ചെയ്യുന്നുണ്ട്. അപ്പോഴേ പറഞ്ഞ് അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരു സംശയം തോന്നി. കാര്യം ഈ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. ചില അയൽക്കാരെന്ന് പറയണത് അവരുടെ മതത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമാണ്, അവിടെയാണല്ല പ്രശ്നം. കർത്താവ് അത് തിരുത്തലുണ്ട്. ചില അയൽക്കാരെന്ന് പറയണത് അവരുടെ മതത്തിൽപ്പെട്ട ആൾക്കാർ, അവരുടെ കുടുംബത്തിൽപ്പെട്ടവർ. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ മധ്യപൂർവ്വ ദേശങ്ങളിലും യഹൂദിനായാലും അല്ലാത്തവർക്കായാലും അവരുടെ ഓൾഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് അയൽക്കാർ സ്നേഹിതരെന്നൊക്കെ പറഞ്ഞത് അവരുടെ വർഗത്തിലും കുടുംബത്തിലും പെട്ട ആൾക്കാരാണ്. ഇതുകൊണ്ടാണ് കർത്താവ് സമരിയക്കാരനെ പുറത്തുനിന്ന് കൊണ്ടുവന്നത്. ഒരു മനുഷ്യൻ കള്ളൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോകുകയായിരുന്നു. അവൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു, അവനെ പരിക്ഷീണനാക്കി എന്ന് പറഞ്ഞപ്പോഴേ അവൻ വഴിവെക്കിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോഴേ അവിടെ കൂടി കടന്നു പോകുന്ന രണ്ട് പേരെ പറയുന്നുണ്ട്. ഒന്ന് പുരോഹിതൻ, അത് അവരുടെ കൂട്ടത്തിലുള്ള ആളാണ്. ഒന്ന് ലെവയൻ, അതും അൾത്താർ ശുശ്രൂഷകനായിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോഴേ അയൽക്കാരനെ വേണമെങ്കിൽ ഈശോയ്ക്ക് ആ കഥയിൽ പുരോഹിതൻ അയൽക്കാരനാക്കാം, വേണമെങ്കിൽ ഈശോയ്ക്ക് ആ കഥയിൽ ലെവയാന അയൽക്കാരനാക്കാം. അവർക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല പ്രശ്നം. അതായത് സമരക്കാരുമാണ് യഹൂദരും തമ്മിൽ 1400 കൊല്ലത്തെ വർഗശത്രുക്ക ശത്രുതയുണ്ട്. ഈ വർഗശത്രുത ഉള്ള ആൾക്കാരെ സ്നേഹത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് സമരക്കാരനെ ആ കഥയിൽ നല്ല സമരക്കാരനാക്കിയത്. ദാറ്റ് മീൻസ് ആരാണ് അയൽക്കാരനെന്ന് ചോദിച്ചാൽ വർഗശത്രുവിലിരിക്കുന്ന ആളിന് ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ആർക്ക് സഹായിക്കാൻ കഴിയും? അയാളാണ് അയൽക്കാരൻ. കാര്യം ഇത് ദൈവിക പ്രബോധനമാണ്, മാനുഷിക പ്രബോധനമല്ല. ബൈബിളിൻ്റെ പ്രത്യേകത അതാണ്. മനുഷ്യന്മാരത് ചെയ്യുവോ ചെയ്യാതിരിക്കുവോ, അത് പ്രായോഗികമാണോ പ്രാക്ടിക്കലാണോ അല്ലയോ എന്നല്ല ബൈബിള് നോക്കണത്. ബൈബിള് നോക്കണത് ആ വിഷയം സത്യമാണോ എന്നാണ് നോക്കണത്. ദൈവികമാണോ? ദൈവത്തിൻ്റെ വചനങ്ങളാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾ ദൈവികമാകണം, അല്ല മാനുഷികമല്ല. മാനുഷികമാണ് വചനമെന്നുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിലുള്ളവരെ സഹായിച്ചാൽ മതി. കർത്താവിൻ്റെ വചനം ദൈവികമായതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവമാണ് വചനത്തിനുള്ളത്. അതുകൊണ്ടാണ് വർഗശത്രുവിനെ അയൽക്കാരനാക്കിയത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയോട് ഉടമ്പടി ചെയ്യുക വഴി, അങ്ങയുടെ മനസ്സിന് അനുപേക്ഷണീയമായി ദൈവിക നിലവാരമുള്ള സ്വഭാവ പ്രവർത്തനങ്ങളിലേക്ക് എന്നെ അഭിഷേകം ചെയ്ത് ഉയർത്തണമേ. ശ്രുതികട്ടെ, ഹല്ലേലൂയ. സ്വപ്നകുമാരൻ പറയണത് ഞാൻ ഇനി 5 രോഗികളെ കൂടി ശുശ്രൂഷിക്കും എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയും പരസ്നേഹവും വർദ്ധിച്ചു. അപ്പോൾ എൻ്റെ അർത്ഥം ദൈവ പൈതലായി. ശുശ്രൂഷയും പരസ്നേഹവും ഒരു വ്യക്തി വർദ്ധിച്ചാൽ ദൈവത്തിൻ്റെ വചനങ്ങൾ ആ വ്യക്തി സ്വാംശീകരിച്ചെന്നല്ല എൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ വചനങ്ങൾ ഒരു വ്യക്തി സ്വാംശീകരിച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി ദൈവ പൈതലായി മാറി.
ദൈവ പൈതലെ ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവേ, ദൈവത്തിന്റെ വചനം ചെയ്യാൻ റിസ്ക് ആണെങ്കിലും ദൈവസ്നേഹത്തോടെ ഏറ്റെടുത്ത് നിവൃത്തിയാക്കി ദൈവ പൈതലായി ഉടമ്പടിയിലൂടെ എന്നെ ഉയർത്തുന്നതിന് ഞാൻ എനിക്ക് നന്ദി പറയുന്നു. എന്റെ കൃപയും നിലനിർത്തണമേ, എന്റെ കൃപയും നിലനിർത്തണം, എന്റെ കൃപയും നിലനിർത്തണമേ, എന്റെ കൃപയിൽ നിലനിർത്തണമേ. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ 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 ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന സ്നേഹരാധ യേശുവേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതെ, 40 വർഷത്തെ വളർച്ചയാണ് 4 ദിവസം കൊണ്ടുണ്ടാകുന്നത്. അതാണ് മറ്റ് പ്രാർത്ഥനകളിൽ നിന്ന് ഉടമ്പടി വ്യത്യസ്തമായിരിക്കുന്നത്. ആർക്കതിൻ്റെ അടുത്ത് സത്യാപം, നിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഉടമ്പടി ദൈവം അംഗീകരിക്കണം, അതേ ഉള്ള റിസ്ക്. ഉടമ്പടി ആകപ്പാടുള്ള സിമ്പിൾ റിസ്കേ ഉള്ളൂ. നിങ്ങൾ എടുത്തിരിക്കുന്ന ഉടമ്പടി സത്യമാണെന്ന് ദൈവത്തിന് തോന്നണം, അത്രയേ ഉള്ളൂ. എന്നത് ഇവിടുത്തെ അത് ഒരേ സമയം തന്നെ സിമ്പിളാണ്, അതേസമയം തന്നെ കോംപ്ലിക്കേറ്റഡാണ്. കാര്യം എന്താണ്? നമ്മുടെ സത്യസന്ധത ദൈവത്തെ തോന്നിപ്പിക്കാൻ നമ്മൾ ചിലപ്പോൾ ഏറെ ദൂരം സഞ്ചരിക്കേണ്ടി വരും. അതാണ് വിഷയം. നമ്മുടെ സത്യസന്ധത ദൈവത്തിന്, നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു, നീതു ചെന്നിത്തല ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണത്. എങ്കിലും ഞാനിപ്പോൾ അത് ഓർക്കാൻ കാര്യം, ഈ സബ്ജക്റ്റ് വൈസാണ് ഓർക്കുന്നത്. നീതു വർഷങ്ങളായിട്ട് മക്കളില്ലാത്ത ആളാണ്. പക്ഷേ ഈ നീതു എങ്ങനെ കുഞ്ഞുങ്ങളെ കിട്ടിയത്? നീതു ഉടമ്പടി എടുത്തപ്പോൾ തന്നെ പ്രഗ്നൻ്റ് ആയി. വർഷങ്ങളായിട്ട് മക്കൾ 3 അബോർഷൻ കഴിഞ്ഞ ആളാണ്. ആ കുഞ്ഞിനെ പ്രസവിച്ചവർക്ക് കിട്ടുകയും ചെയ്ത്. എങ്ങനെയാണ് ഇങ്ങനെ പെട്ടെന്ന് കിട്ടിയത്? നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പലർക്കും അങ്ങനെ. ഇപ്പം കഴിഞ്ഞ ദിവസം വേറൊരു സാക്ഷി ഇവിടെ ഉണ്ട്, ഈ ദിവസങ്ങൾ പറഞ്ഞതാണ്. അതായത് നോബി വിനോദ്, നോബി വിനോദിന് സാക്ഷി വന്നത്, നോബി വിനോദിന് 9 കൊല്ലമായിട്ട് മക്കളില്ല. 9 കൊല്ലമായിട്ട്. അപ്പോൾ 9 കൊല്ലമായിട്ട് മക്കളില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആള് വന്ധ്യയാണെന്ന് അതിൻ്റെ അർത്ഥം. 9 കൊല്ലമല്ലേ, 1, 2 കൊല്ലമല്ലല്ലോ. 9 കൊല്ലം. അപ്പോൾ ഒരു മനുഷ്യൻ മലയാളത്തിലാണെങ്കിൽ ചെയ്യാവുന്ന ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്യും അല്ലേ? 9 കൊല്ലമായിട്ട്. 5 കൊല്ലം കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും സംഗതി അപകട മേഖലയിലാണ് അവരെന്ന് അറിയാൻ പറ്റും. ചിലർക്ക് 3 കൊല്ലം ആകുമ്പോൾ തന്നെ മനസ്സിലാവും മക്കളുണ്ടാകാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് 9 കൊല്ലമായി. 9 കൊല്ലമായിട്ട് ഉടമ്പടി, എന്ത് നീതു വിനോദ് ഉടമ്പടി എടുത്തിട്ട് 9-ാമത്തെ കൊല്ലം ഉടമ്പടി എടുക്കുകയാണ്. ഉടമ്പടി എടുത്തിട്ട് അച്ഛനെ കാണാൻ വരുമ്പം ഞാൻ ഇവളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവളോട് പറയുന്ന വാക്കുണ്ട്. എന്താ പറയണത്? നീ അടുത്ത 90 ദിവസത്തിനുള്ളിൽ പ്രഗ്നൻ്റ് ആകും, അത് ആൺകുഞ്ഞായിരിക്കും. നമ്മൾ ആ സാക്ഷ്യം നിങ്ങൾ കേട്ടണം. ഇതിങ്ങ ഈ 9 കൊല്ലമായിട്ട് മക്കളില്ലാതിരുന്ന ഒരാൾ ഉടമ്പടി എടുക്കുമ്പോൾ അവരുടെ ശിരസ് കൈവെക്കുമ്പോൾ കർത്താവ് ഒരു ജ്ഞാനവരം തരും. എന്താണ്? നീ അടുത്ത 90 ദിവസത്തിനുള്ളിൽ പ്രഗ്നൻ്റ് ആകും, പിന്നെ എന്താണ്? കുട്ടി ആൺകുഞ്ഞായിരിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ പറയണത്? അപ്പോൾ നിങ്ങളെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അച്ഛൻ ആള് ദൈവമാണെന്ന് പറയുകയല്ല, ആ സാക്ഷ്യത്തിൻ്റെ പോക്കെന്ന് പറയണത് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് നടക്കണ കാര്യങ്ങളാണ്. ഇതന്നെയല്ലേ മംഗളവാർത്ത അമ്മയോട് പറഞ്ഞത്? നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ഇവിടെ ഇപ്പം മാലാഖയൊന്നും ഇല്ലെന്നേ ഉള്ളൂ, അതിന് പകരം പരിശുദ്ധാത്മാവാണ് നിൽക്കുന്നത്. മാലാഖയ്ക്ക് പകരം ഈ കാലങ്ങൾ നിൽക്കുന്നത് ആരാണ്? മാതാവാണ്. നമ്മുടെ മരിയൻ സന്ദേശമല്ലേ, മരിയൻ ശുശ്രൂഷയല്ലേ? അപ്പം പണ്ടത്തെ കാലത്ത് മാലാഖയെ വിട്ടതിന് പകരം ഇന്നും എല്ലാ കാലങ്ങളിലും ഊർദിലായാലും പാത്യമായാലും കൃപാസനത്തിലായാലും വേറെ സ്ഥലത്ത് എവിടെയായാലും അമ്മയാണ് ആ സ്ഥാനം എടുക്കുന്നത്. കാര്യം മനുഷ്യരാശിയുടെ പ്രതിനിധി എന്ന നിലയിൽ. അപ്പോൾ അമ്മയുടെ സാന്നിധ്യം ഉള്ള കൊണ്ട് ഒരു മോള് വരുന്ന പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ മെസ്സേജ് പറയും. അപ്പം തന്നെ 9 വർഷം അപ്പം തന്നെ അവളെ പറഞ്ഞ എന്താണ്? നീതെന്താ പറയണത്?
മൂന്ന് മാസമായി എന്നെ പറഞ്ഞു 90 ദിവസം. അപ്പം ഞാൻ 89-ാമത്തെ ദിവസം പോയി ടെസ്റ്റ് ചെയ്ത്, അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണ്, പ്രൈസ് ലോർഡ്. 10 മാസം കഴിഞ്ഞ് പ്രസവിച്ചപ്പോൾ അത് ഈ അൾത്താറയിൽ അമ്മ പറഞ്ഞ പോലെ തന്നെ അത് ആൺകുഞ്ഞാണ്. എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ നമ്മൾ വല്ല സ്കാൻ ചെയ്തിട്ട് പറയണതാണ്? അല്ല, സ്കാൻ ചെയ്തിട്ട് പറയണതല്ല. അതായത് ഇപ്പോൾ ഒരു സ്കാൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? വയറ്റിക്കുഞ്ഞ് വേണ്ടേ? ഇത് വയറ്റിക്കുഞ്ഞില്ലല്ലോ. ഇല്ലാതല്ലേ ഒരാളെ കാണുമ്പോൾ തന്നെ പറയണെന്ത്? അതൊരു ആധ്യാത്മികമായ സ്കാനിങ്, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയണത്. അപ്പോൾ ഇതൊന്നും നമ്മൾ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യൻ്റെ എല്ലാ ജീവിത പ്രശ്നങ്ങളിലും ദൈവം നേരിട്ടിടപെടുകയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ മുമ്പിലുള്ള മറ്റൊരു റിസ്ക് എന്താണ്? ഈ നിങ്ങളീ പൊട്ടക്കണൻ്റെ മാവട്ട് അറിയണ പോലെ ഒക്കണേ ഒക്കട്ടെ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അംബിഗ്വസായിട്ട് ഈ ഉടമ്പടിയെ എടുക്കരുത്. ഉടമ്പടിയെ ഷാർപ്പായിട്ട്, എന്തുകൊണ്ടാണ് സ്വപ്നകുമാരൻ ക്യാൻസറായി കിടക്കുമ്പോഴും ആ മനുഷ്യൻ എന്തുകൊണ്ടാണ് സൽപ്രവൃത്തികൾ ചെയ്യണത്? അയാൾക്ക് ബോധ്യമുണ്ട്. എന്താണ്? എന്നെ കർത്താവ് സുഖപ്പെടുത്തുമെന്ന് ആ ബോധ്യമുണ്ട്. അപ്പോൾ ആ ബോധ്യം, ആന്തരിക ബോധ്യം ആര് കൊടുത്തതാണ്? ദൈവം കൊടുക്കുന്ന ബോധ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളിലൊന്നാണ് ബോധ്യം. അറിവിനോട് ബന്ധപ്പെട്ട് വരുന്നതാണ് അറിവ്, അനുഭവം, ബോധ്യം, സാക്ഷ്യം, വേദസാക്ഷ്യം, രക്തസാക്ഷ്യം, അങ്ങനെ പോകണം. എൻ്റെ ജനറ അതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആത്മാവിൽ പൂരിതമായപ്പോൾ അദ്ദേഹത്തിന് തന്നെ തോന്നി കർത്താവിനെ സുഖപ്പെടുത്തും. കർത്താവിനെ സുഖപ്പെടുത്തുമെന്ന് നമുക്ക് തോന്നണതിന് രണ്ട് കാര്യങ്ങൾ മതി. ഒന്ന് സത്യസന്ധത, മറ്റ് ദൈവസ്നേഹം. ഈ സത്യസന്ധതയും ദൈവസ്നേഹവും നമുക്കുണ്ടെങ്കിൽ പല ആൾക്കാർക്കും സംഭവിക്കണമെന്ന് അറിയാം, സത്യസന്ധത ഉണ്ടാകത്തില്ല. ഇപ്പം ചില ആൾക്കാർക്ക് കൃപാസനത്തിൻ്റെ പത്രമൊക്കെ ഞങ്ങൾ നിങ്ങളെല്ലാം പിരിഞ്ഞു പോകുമ്പോൾ ഈ ഇവിടെയൊക്കെ ഇരുന്ന് കെട്ട് കണക്ക് പത്രം കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്? ആ മനുഷ്യൻ അത് ഇവിടെ വെച്ചിട്ട് പോയെന്നാണ്. ചിലപ്പോൾ അറിഞ്ഞു വെച്ചിട്ട് പോകാം, ചിലപ്പോൾ അറിയാതെ വെച്ചിട്ട് പോകാം. ദാറ്റ് മീൻസ് അറിയാതെ വെച്ചിട്ട് പോയാലും അറിഞ്ഞു വെച്ചിട്ട് പോയാലും ദൈവം ആ മനുഷ്യനെ നോട്ട് ചെയ്തിട്ടുണ്ട്. എന്താ കാര്യം? ചെയ്ത ഉടമ്പടിയെക്കുറിച്ച് അയാൾക്ക് ബോധ്യമില്ല. അങ്ങനെ ബോധ്യമില്ലാതെ ഉടമ്പടി എടുക്കുന്ന ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ലാഗ് ചെയ്യും, പത്രം കൊടുക്കാൻ ലാഗ് ചെയ്യും. നിങ്ങൾക്കറിയാമല്ലോ പത്രം എന്ന് പറയുന്നത് എന്താണ്. അതായത് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നതും അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടി നമുക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? പാടാണ്. അപ്പോൾ അതിന് ചാതുര്യമില്ല, ആൾക്കാർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷേ സാക്ഷികൾ നോക്കിയാൽ മനസ്സിലാകത്തില്ലേ? ഒരു ചിന്ത പേപ്പറൊക്കെയാണ് ആൾക്കാർക്ക് കിട്ടണത്, ഒരു കഷ്ണം പേപ്പർ. ആ മിനി രാജൻ്റെ സാക്ഷ്യം കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, ട്രാൻസ്പോർട്ട് ബസ്സിന് ചവിട്ടിക്കൂട്ടി ഒരു കഷ്ണമാണ് കിട്ടിയത്. അതിൽ നിന്നാണ് ഞാൻ കൃപാസനത്തെ മൂന്ന് സാക്ഷ്യം എൻ്റെ തൊണ്ടായിരുന്നു. അത് വായിച്ചപ്പോൾ ദൈവം എന്നെ തൊട്ട്. പിന്നെ മിനിരാജിൻ്റെ ജീവിതം അങ്ങോട്ട് മാറണ മാറ്റം കണ്ടില്ലേ? ഒരു തുണ്ട് കൃപാസനം പത്രം മതി ഒരു മനുഷ്യൻ്റെ ജീവിതം മാറ്റാൻ. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ അനുഭവിച്ച പല വിഷയങ്ങളെ ചെയ്യണത്. പക്ഷേ ഇത് കൊടുക്കുമ്പോൾ ഈ കൃപാസനം, അത് ഈ പത്രം കൊടുക്കുന്നതിൽ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ റിസ്ക് ഇരിക്കണത്. കാരണം ചമ്മല് ആൾക്കാർക്ക് കൊടുക്കും, മറ്റുള്ളവരെന്ത് വിചാരിക്കും, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. ഇത് റിസ്ക് തന്നെയുണ്ട്, സംശയമില്ല. ഇനി നിങ്ങൾ ചില ആൾക്കാരെ കൊടുക്കണ പോലെ കൊടുത്താൽ അത് വർക്കൗട്ടും ചെയ്യത്തില്ല. നിങ്ങൾക്കുള്ളിൻ്റെ ഉള്ളിലൊരു ദാഹം ഉണ്ടാകണം. ഇപ്പം ഞങ്ങൾക്ക് കുഞ്ഞുന്നാൾ മുതലേ എനിക്ക് ദാഹം ഉണ്ടായിരുന്നു. അതായത് ഈശോവിനെ അറിയാത്തവർ അറിയിക്കണം. അത് ദൈവസ്നേഹമാണ്, ഒരു ദൈവസ്നേഹ പ്രവൃത്തിയാണ്. ദൈവസ്നേഹത്തോടെയാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നണമെങ്കിൽ നിങ്ങൾ മനസ്സിൽ തിളച്ചോണ്ട്, ദൈവസ്നേഹത്തിൽ തിളച്ചോണ്ട് ആണ് കർത്താവേ നിന്നെ ഈ പത്രം, എൻ്റെ ഒരു പത്രം കൊടുത്ത് ഈ പത്രം 10 പേര് വായിക്കാതെ ഇത് കീറിപ്പോകാൻ ഇടവരുത്തല്ലേ. അങ്ങനെയൊക്കെയാണ് ദൈവസ്നേഹമുള്ളവർ പ്രാർത്ഥിക്കേണ്ടത്. അല്ല ഇത് ആർക്ക് കൊടുക്കാനാണ്? ആൾക്കാർ കാണുമല്ലോ. ഞാൻ എന്ത് പറയും, അവർക്ക് ചമ്മലാണല്ലോ, ആൾക്കാർ പോട്ടെ പോയിട്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. ഇതാണ് വിഷയം. അപ്പം തന്നെ ഓർക്കുക, ഉടമ്പടി അവിടെ വെച്ച് ബ്രേക്കായി. എന്താ കാര്യം? ഉടമ്പടി എടുക്കാനുള്ള ആവതില്ല. ദൈവ ഉടമ്പടിയുടെ ഏറ്റവും വലിയ എബിലിറ്റി എന്ന കപ്പാസിറ്റി നമ്മുടെ ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം, അത് ദൈവസ്നേഹം എന്ന് ഈശോയോടുള്ള ആന്തരികമായ സ്നേഹമാണ്. നിങ്ങൾക്ക് ആന്തരികമായ സ്നേഹമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എൻ്റെ മക്കൾ ഇത് കൊടുക്കുമ്പോൾ കർത്താവേ
ഞാനിത് കൊടുക്കുകയും ഇതനുസരിച്ച് എനിക്ക് നിന്നോട് ആന്തരികമായ സ്നേഹം വർദ്ധിപ്പിക്കണം. പ്രാർത്ഥിച്ച് കർത്താവേ, ഞാൻ ഉടമ്പടി നിവർത്തിക്കുക വഴി അങ്ങയോടുള്ള സ്നേഹത്താൽ എന്നെ ഉയർത്തണമേ. കാലങ്ങളിലെ തലമുറയ്ക്ക് അങ്ങയെ കൈമാറ്റി കൊടുക്കുവാൻ എന്നെ ഉപകരണമാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, നീ എന്നെ സുവിശേഷത്തിന്റെ എല്ലാവരും ചിന്തിക്കേണ്ടത് ദൈവത്തിൻ്റെ മുന്നറിവിനെ കുറിച്ച്. ഇതാണ് റിസ്ക് എന്ന് പറയുന്നത്. നമ്മളുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്താണ്? ഉടമ്പടിയുടെ റിസ്ക്, അതായത് സാഹസികത. ഇതിൻ്റെ പിന്നിലുള്ള നമ്മൾക്ക് വരുന്ന സാഹസികത, അതിനകത്ത് വരുന്നത് എന്താണ്? നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള കറക്റ്റ് റിപ്പോർട്ട് കൈ കിട്ടും. നിങ്ങളത് ചേഞ്ച്, നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ കയ്യിലുള്ള റിപ്പോർട്ട് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ഇപ്പം സങ്കീർത്തനം 139 വചന തിരുവചനം 2, ഞാൻ ഇരിക്കുന്നതും, പറഞ്ഞേ, എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. ഈ വിചാരമാണ് പ്രോബ്ലം. സങ്കീർത്തനം 139:2 പറഞ്ഞ എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ ഉടമ്പടി ഉപ്പ്, ഉടമ്പടി തൈലം, പത്രം, അതിനോട് ബന്ധപ്പെട്ട പ്രേക്ഷിത പ്രവർത്തനങ്ങളെ, ഇതേ കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു വിചാരം ഉണ്ടാകുമല്ലോ, ഇല്ലേ? നിങ്ങൾക്കൊരു വിചാരം ഉണ്ടാവും. എന്താ വിചാരം? ഓ, ഇത് കൊടുക്കാം, കൊടുത്ത് നോക്കാം, വെക്കണേ വെക്കട്ടെ. ചിലപ്പോൾ അതായിരിക്കും നിങ്ങളുടെ വിചാരം, കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ഒക്കെ. അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ആഴമായ വിശ്വാസമില്ല. ഒരു അഴകുഴമ്പനായിട്ടുള്ള ഒരു അറിവാണിനെക്കുറിച്ച് ഉള്ളത്. ഇതാണ് വിചാരം. ഈ വിചാരം ഉള്ളത് കൊണ്ട്, ഈ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈബിള് വിശ്വാസത്തിൻ്റെ തന്നെ വേറെ ഒരു ആന്തരിക രൂപമാണ്. വിശ്വാസം സ്പെല്ലൗട്ട് ചെയ്യണതാണ്, പക്ഷെ അത് രൂപപ്പെട്ട് വരുന്നത് വിചാരമായിട്ടാണ്. വിശ്വാസം രൂപപ്പെട്ട് വരണത്, ഇപ്പം പൂ, പുഷ്പം എന്ന് പറയുന്നത് ആദ്യം നമ്മളൊരു മൊട്ടായിട്ടല്ലേ വരുന്നത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ മൊട്ട, വിശ്വാസം ഒരു പൂവാണെങ്കിൽ മൊട്ട എന്താണ്? വിചാരമാണ്. അപ്പം മൊട്ട എന്താണെന്ന് നോക്കണം ആദ്യം. ഈ വിചാരത്തിൽ ആണ് അവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് വിധിയും വിചാരവുമായിട്ട് വരും. നിങ്ങളുടെ വിചാരം പൊട്ടയാണെങ്കിൽ അപ്പം തന്നെ വിധിയായി, ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങളുടെ വിചാരം കറക്റ്റാണ് എങ്കിലേ നമുക്ക് ഇത് ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തോട് അടുക്കാനും ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവസരമാണിത്. ഇപ്പം ചിലക്ക് വന്ന് സാക്ഷ്യം പറഞ്ഞു, ദൈവമേ, എന്നെ ആദ്യമായി എന്നെ ഈ പുണ്യഭൂമിയിലേക്ക് വിളിച്ച ദൈവത്തിന് നന്ദി പറയണം എന്നൊക്കെയാണ് ആൾക്കാർ പറയണത്. കേൾക്കട്ടെ, എത്ര പേരാണ് പറയണത്. അപ്പം അവർക്ക് ആ ഒരു വിചാരമുണ്ട്. എന്താണ്? ഒരു പുണ്യഭൂമിയാണ്, ദൈവമാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അതൊരു വിചാരമാണ്. അതുകൊണ്ട് തന്നെയാണ് വിചാരങ്ങൾ ആദ്യം വിശുദ്ധീകരിക്കേണ്ടി വരും.
ഉടമ്പടി എടുക്കുന്നവരും ഉടമ്പടി ജീവിക്കുന്നവരും വിചാരം വിശുദ്ധീകരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവേ, എന്റെ ആന്തരിക വിചാരങ്ങളെ, വിശുദ്ധ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. പ്രഭാഷണം 17:19 സ്തുതിക്കട ഹല്ലേലൂയ. പ്രഭാഷണം 17:19 അവരുടെ പ്രവൃത്തികൾ പറഞ്ഞു. അവരുടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അവരുടെ മാർഗങ്ങളിൽ അവിടുത്തെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു. അവരുടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യും? നമ്മൾ ഉടമ്പടിയിൽ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, എന്തുകൊണ്ട് ചെയ്യും, ഇതെല്ലാം അവിടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അപ്പം അതുകൊണ്ട് പറ്റിക്കലൊന്നും നടക്കത്തില്ലെന്നർത്ഥം. പറ്റിക്കലൊന്നും നടക്കത്തില്ല, പിന്നെ എങ്ങനെ ഒപ്പിച്ചുണ്ടാക്കാൻ പറ്റത്തില്ല. ആത്മാർത്ഥതയില്ലാതെ ഇതൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. ഉടമ്പടിയുടെ ഈ സ്നേഹവും അതേസമയം തന്നെ അതിനകത്തുള്ളതാണ് ആത്മാർത്ഥത എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി നിബന്ധനകളോട് ആത്മാർത്ഥതയോടെ പെരുമാറാൻ പ്രതികരിക്കാനും എന്നെ അഭിഷേകം ചെയ്യണമേ. പ്രഭാഷകൻ 39:19 സ്തുതിക്കട ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രഭാഷകൻ 39:19 മർത്യന്റെ പ്രവൃത്തികൾ അവിടുന്ന് കാണുന്നു, അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. പ്രൈസ് ലോർഡ്. അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് പറഞ്ഞേ, അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. ഇതൊരു സീരീസ് ഓഫ് വേർഡ് ഓഫ് ഗോഡ് ആണ്. ഏതാണ്ട് ഒരേ സ്വഭാവമുള്ള കുറെ വചനങ്ങളാ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്തിനാ ഇപ്പം നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് പറഞ്ഞു വെച്ചുകഴിഞ്ഞാൽ, ചിലർക്ക് ഉടമ്പടിക്ക് അനുഭവത്തിന് സ്പീഡില്ല. അതാണ് പറയാൻ കാരണം. ചിലർക്ക് സ്പീഡ് കുറയും. ഇങ്ങനെ ഇത്രയും ലാഗ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഉടമ്പടി ഒരു വേഗതയുടെ പ്രാർത്ഥനയാണ്, ആത്മീയ പദ്ധതിയാണ്. അപ്പം അവിടെ നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ ദൈവസ്നേഹത്തോടെ ചെയ്താൽ, ദൈവസ്നേഹത്തോടെ ചെയ്യണം. പക്ഷേ ദൈവസ്നേഹത്തിന് പകരം എന്താ പറ്റിയിരിക്കണമെന്ന് ചോദിച്ചാൽ, വസ്തുസ്നേഹമോ വിഷയസ്നേഹമോ ആണ് വരണത്. അത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ്. വസ്തുസ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം വസ്തു വിൽക്കണില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വിഷയം പരീക്ഷ ജയിക്കണം എന്ന് വിചാരിച്ചോ. അപ്പം ആ പരീക്ഷ ജയിക്കുന്നതിനാണ് ദൈവസ്നേഹത്തെക്കാൾ വലിയ പ്രാധാന്യം. അതാണ് വിഷയം, പരീക്ഷ ജയിക്കുക, അല്ലെങ്കിൽ സ്ഥലം വിറ്റ് മാറ്റുക. അപ്പം വിഷയമായി. അപ്പം നിങ്ങൾ അല്ലെങ്കിൽ വിസ വരിക, പി ആർ വരിക, ഇങ്ങനെ കുറേ ആൾക്കാർ ഇൻഡക്ഷൻ വെക്കത്തില്ലേ, ഇങ്ങനെയുള്ള നിയോഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒത്തിരിയേറെ ഉത്കണ്ഠപ്പെടുകയും അത് നിങ്ങൾ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഉടമ്പടി നിങ്ങളുടെ വിഷയത്തിന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിഷയം എന്താണ്? ദൈവമാണ് വിഷയം. മനസ്സിലായില്ലേ? പക്ഷേ ആൾക്കാർക്ക് എന്താ വിഷയം? ഉടമ്പടി എടുത്തു കഴിഞ്ഞാലും അയ്യോ വിസ വന്നില്ല, പോയി കമ്പ്യൂട്ടർ നോക്കും, പി ആർ വന്നില്ലല്ലോ, ഇങ്ങനെ അങ്ങനെ വിളിച്ചു ചോദിക്കും. അപ്പം നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് വിളിച്ച് നിങ്ങളുടെ ആൾക്കാരൊക്കെ വിളിച്ചു ചോദിക്കണേ, റിസൾട്ട് വന്നാൽ, പി ആർ വന്നാൽ, വിസ വന്നാൽ, ഓവർ ലെറ്റർ വന്നാൽ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചു ചോദിച്ചോണ്ടിരിക്കുകയാണ്. ഇവർ ദേ ആർ നോട്ട് ലീസ്റ്റ് കൺസേൺ അബൌട്ട് ദ ഉടമ്പടി ദേ ആർ കമ്മിറ്റഡ്. അവർ ചെയ്തിട്ടുള്ള കമന്റിനെ കുറിച്ച് അവർക്ക് ബോധമില്ല. അപ്പം നിങ്ങൾക്ക് ഈ വസ്തുക്കൾക്കും വിഷയങ്ങൾക്കും കാണിക്കുന്ന വെബ്രാളവും പരവേശവും ദൈവത്തെ സ്നേഹിക്കാൻ കാണിച്ച പ്രസംഗം തീർന്ന് പിടിയ. നിങ്ങൾ വിഷയം നേടാൻ വസ്തുതകൾ വ്യക്തികളോട് ഇൻട്രാക്ട് ചെയ്യുന്ന അതേ ഒരു വ്യഗ്രത ദൈവത്തെ സ്നേഹിക്കാൻ തീരുമാനിച്ച വിഷയം ഞാൻ ദൈവത്തിന് ഏൽപ്പിച്ചു, അത്രേ ഉള്ളൂ. എൻ്റെ കണ്ണുനീര്, എൻ്റെ ഭാരം,
അതെന്ത് തന്നെയായാലും ഒന്നുമില്ലെങ്കിൽ പൊട്ടന്മാരെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ദൈവം ഇടപെട്ടൊരു അൾത്താറാണിത്. അത് എനിക്ക് മനസ്സിലാകാം. എന്നോട് ആദ്യമൊക്കെ എൻ്റെ സഭ എൻ്റെ മുതിർന്ന സഭാ ശുശ്രൂഷകർ എന്നോട് പറയും, അച്ഛാ ഇത്രയും സാക്ഷ്യമൊക്കെ ഒന്ന് ഇരണ്ടാകട്ടോ എന്ന് പറയും. അപ്പോൾ ഇതെന്ത് സാക്ഷ്യത്തിൻ്റെ ധ്യാനകേന്ദ്രമാണെന്ന് പറയും. അപ്പോൾ ഞാൻ അവരോട് എതിർപ്പൊന്നും പറയത്തില്ല, എൻ്റെ ഒരു സ്വഭാവമാണത്. ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാൻ ആ വിഷയത്തിൽ സംസാരിക്കത്തില്ല. കാര്യം അർത്ഥശൂന്യമായ വാഗ്വാദങ്ങളിൽ ഇടപെടരുതെന്ന് കർത്താവിൻ്റെ വചനത്തിലുണ്ട്. അപ്പോൾ സുപ്പീരിയസ് എന്നോട് പറഞ്ഞാൽ ഞാൻ മിണ്ടാണ്ടിരിക്കുകയുള്ളൂ. എന്താ കാര്യം? ഉടമ്പടിക്ക് അത് പുതിയ പദ്ധതിയാണ് ദൈവത്തിൻ്റെ. അതിന് വേണ്ട സ്ഥിരീകരണം എന്താ വേണ്ടത്? സാക്ഷ്യമാണ് വേണ്ടത്. സാക്ഷ്യമല്ല നമ്മൾ എന്ത് ഉടമ്പടി പറഞ്ഞിട്ടും കാര്യമില്ല. ഇതെന്ത് വർക്കൗട്ട് ചെയ്തതെന്ന് അറിയണം. ഉടമ്പടി കുറച്ച് കാലം പിന്നെപ്പെട്ടപ്പോൾ തന്നെ 10,000 സാക്ഷ്യങ്ങളായി. 10,000 സാക്ഷ്യങ്ങളെന്നല്ല പറയേണ്ടത്. ഒരു രോഗസൗഖ്യവും അല്ലെങ്കിൽ മദ്യപാനവും അല്ലെങ്കിൽ ജീവിതം നവീകരണവും എന്നുള്ള മിനിമം ആധ്യാത്മിക അനുഭവത്തിൽ നിന്ന് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഈ സൂര്യന് താഴെ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ദൈവം ഇടപെടാൻ പറ്റിയ ഏറ്റവും ലളിതവും സുശക്തവുമായൊരു മാർഗമായി ഈ ദിവസങ്ങളിലുള്ളിൽ ഉടമ്പടി ഉയർത്തപ്പെട്ടതിന് ദൈവത്തെ നന്ദി പറഞ്ഞിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വലിയ പദ്ധതി നൽകിയതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. നമ്മളെന്തിനാ ഉടമ്പടി ധ്യാന പ്രബോധനങ്ങൾ വെക്കണേ? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഉടമ്പടി അനുവർത്തിക്കുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകേണ്ട അടിസ്ഥാന മനോഗുണങ്ങളുണ്ട്. അതിലൊന്നാണ് ദൈവസ്നേഹം, പിന്നെ എന്താണ് സത്യസന്ധത. ഇത് രണ്ടും കറക്റ്റ് ചെയ്താൽ തന്നെ ഉടമ്പടി ഉടനെ പോകാൻ തുടങ്ങും. ദൈവസ്നേഹവും സത്യസന്ധതയും. പിന്നെ വിഷയത്തിൽ നിന്ന് മനസ്സ് മാറ്റണം. ഇപ്പം നിങ്ങൾ ഭാര്യയും ഭർത്താവും തന്നെ അകന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വന്ന് ഉടമ്പടി എടുത്ത്, ഉടമ്പടി എടുത്ത് വണ്ടി കയറി വീട്ടിൽ ചെന്ന് ഇവിടെ ഉടനെ മെസ്സേജ് എടുത്ത് നോക്കാം. ദൈവമേ, അവിടെ ചെല്ലുമ്പോൾ തന്നെ കാല് കുത്തുമ്പോൾ തന്നെ ഭർത്താവ് വിളിക്കുമെന്നാണല്ലോ പറയണത്, നോക്കിയേക്കാവുന്ന ചെയ്യുന്നത്. ഒരു പരിപാടി ചെയ്തിട്ടില്ലേ, ആകപ്പാടെ വന്ന് ഉടമ്പടി എടുത്തിട്ടേ ഉള്ളൂ. ഇപ്പം തന്നെ റിസൾട്ടിനെക്കുറിച്ച് അവളുടെ വിഷയത്തെക്കുറിച്ചും ആവശ്യമില്ലാത്ത ആദ്യമാണ്. ദൈവം അത് ചെയ്തോളും മോളെ. നീ ദൈവത്തെ ആദ്യം സ്നേഹിച്ച് നീ ദൈവവും തമ്മിലും, നീ ഇപ്പോൾ ഭർത്താവുമായി ഡൈവേഴ്സ് ചെയ്ത കാര്യമല്ലേ, അയാൾ ഇനി പിള്ളേരുമായിട്ട് തന്നെ തിരിച്ച് വന്നോട്ടാ. എന്നാലും എത്ര കൊല്ലം നിങ്ങൾ ജീവിക്കും? 50 കൂടി ജീവിക്കും, പിന്നെ ചത്തപോലെ രണ്ടും പല കാര്യമുണ്ടോ ഇല്ലേ? പക്ഷെ നിങ്ങൾ ദൈവവുമായി ഡൈവേഴ്സായല്ല, അതെന്താ നിങ്ങൾക്ക് പ്രശ്നമില്ലാത്തത്? ആദ്യം ദൈവവുമായിട്ട് ഡൈവേഴ്സായിട്ടല്ലേ ഭർത്താവുമായി ഡൈവേഴ്സ് ആയത്? അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? ആദ്യം ദൈവവുമായിട്ട് ഇന്നോ ഡൈവേഴ്സ് ആയിട്ടല്ലേ ഇപ്പോൾ ഭാര്യയുമായി ഡൈവേഴ്സ് ആയത്? നിങ്ങൾ ദൈവവുമായിട്ട് യൂണിയനിൽ വരിക. ആദ്യം പ്രാർത്ഥിക്കുക, കർത്താവ ദൈവമേ, അങ്ങയുമായി അങ്ങയുമായി എനിക്കുണ്ടായിരുന്ന ബന്ധത്തിൽ നിന്ന് മോചനം നേടി ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചു പോയ കാലങ്ങളെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, ആരെല്ലാം പിരിഞ്ഞാലും കുറച്ച് കാലത്തേക്കാണെന്നുള്ള ബോധ്യം എനിക്ക് നൽകണമേ. അതേസമയം അങ്ങുമായി പിരിഞ്ഞാൽ നിത്യദേവതയെ പിരിയുന്നു എന്നുള്ള സങ്കടങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ആരാധന
എന്തിനാണ് ഈ ഉടമ്പടി പ്രബോധനങ്ങൾ എന്നറിയാവോ? അപ്പം ഇങ്ങനെയുള്ള ഉടമ്പടിയുടെ മുന്നോട്ടുള്ള അതിൻ്റെ ചെയ്വനകളിലെ നമുക്കുണ്ടാകുന്ന പെശകുകളെ പരിഹരിച്ചുകൊണ്ട് അത് ക്വാളിറ്റി, അതിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക, അതേ തന്നെ അതേപോലെ തന്നെ അതിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കുക, ഇതെല്ലാം ചെയ്യാൻ വേണ്ടി കുറച്ച് റിപ്പയറിങ് വേണം. അതിനാണ് അച്ഛൻ എപ്പോഴും ഉടമ്പടി ധ്യാനം നടത്തിയിരിക്കുന്നത്. പിന്നെ എന്താണ്, ഈശോയ്ക്ക് നീ അറിയാമല്ലോ, ഇപ്പം ശമര്യക്കാരൻ്റെ കഥ പറഞ്ഞപ്പോഴേ കർത്താവ് എന്താ പറഞ്ഞത്? നീയും പോയി അതുപോലെ ചെയ്യുക. അവൻ്റെ ചോദ്യം എന്തായിരുന്നു? 10:25 ചോദ്യം എന്തായിരുന്നു? ലുക്കാൻ്റെ സുവിശേഷം. ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? സി എന്ന് പറഞ്ഞേ. ഗുരു, ഗുരു, നിത്യജീവൻ, നിത്യജീവൻ അവകാശമാക്കാൻ, അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ ജീവനും അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ആ ചൊല്ലണമെന്നല്ലല്ല, അതാണ് ഇവിടെ, അതാ പ്രശ്നം. ഉടമ്പടിയുടെ കണ്ടന്റ് അവിടെ ഉണ്ട് അല്ലേ? ഞാൻ എന്ത് ചെയ്യണം? അപ്പം അയാൾക്ക് മനസ്സിലായി, അയാൾക്ക് നിയമജ്ഞന് കാര്യം മനസ്സിലായി, ചൊല്ലിയത് കൊണ്ട് കാര്യമൊന്നുമില്ല, ചെയ്യേണ്ടി വരുമെന്നറിയാം. അത് കർത്താവിനോട് തന്നെ ചോദിച്ചു, നിത്യജീവൻ എനിക്ക് വേണ്ടത് 10 or 80 കൊല്ലത്തെ ജീവിതമല്ല, നിത്യത വരെയുള്ള ജീവിതമാണ്, നിത്യത വരെയുള്ള ജീവിതമാണ്. അത് നിത്യത വരെയുള്ള ജീവിതം കിട്ടാൻ ചൊല്ലിക്കൊണ്ടിരുന്നാൽ ശരിയാകത്തില്ല, എന്തെങ്കിലും ചെയ്യേണ്ടി വരുമെന്ന് പുള്ളിക്കറിയാം. പുള്ളിക്കറിയാം എന്തെങ്കിലും ചെയ്യേണ്ടി വരും, പക്ഷേ എന്താണ് ചെയ്യേണ്ടതെന്ന് പുള്ളിക്ക് അറിയത്തില്ല. അതൊരു കർത്താവിനോട് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പം ചെയ്യേണ്ടത്, ഒന്ന്, നീ ദൈവത്തെ സ്നേഹിക്കണം, രണ്ടാമത് അയൽക്കാരനെ സ്നേഹിക്കണം. അപ്പോൾ അയാൾ ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാർ? അപ്പോൾ പറഞ്ഞു, ബന്ധവും സ്വന്തവും വർഗവും മതവും ഒന്നും അല്ല നോക്കേണ്ടത്, മനുഷ്യന് ഒരു ആവശ്യം വന്നാൽ ആ മനുഷ്യനായിട്ടയാളെ കണ്ടിട്ട് ദൈവത്തിൻ്റെ പേരിൽ അയാളെ കാണണം. അയാളെ മതം നിങ്ങളുടെ മതക്കാരനായിരിക്കത്തില്ല, നിങ്ങളുടെ ജാതിക്കാരനായിരിക്കത്തില്ല, പക്ഷേ ഒരാവശ്യക്കാരനായി കണ്ടാൽ ആരായിട്ട് കാണണം? അയാളെ ദൈവമായിട്ട് കാണണം. അതാണ് പ്രശ്നം. എന്താണ്, അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞാൻ രോഗിയായിരുന്നു എന്ന് പറഞ്ഞത്. ഈശോ എന്ത് രസമാണെന്നറിയോ, ഞാൻ രോഗിയായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. നിങ്ങൾക്കറിയാവല്ലോ, ഞാൻ പണ്ട് 2013 വേളാങ്കണ്ണി അമ്മയുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് അമ്മ എന്നോട് പറഞ്ഞ് ഹോസ്പിറ്റൽ മിഷൻ എന്ന് പറഞ്ഞു, ഹോസ്പിറ്റൽ മിഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ, ഞാൻ വിജയകുമാരൻ കൂടി ഇവിടെ വന്നു വെച്ചും പ്രേക്ഷിതരെല്ലാം വിളിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, ഹോസ്പിറ്റലിൽ പോകണം, അവിടെ ഒരു മിഷനുണ്ട്. അപ്പോൾ വിജയകുമാർ എന്നോട്, ഞാനിത് ഹോസ്പിറ്റൽ മിഷൻ എന്ന് വെള്ളാക്കണ്ണി വെച്ച് പറഞ്ഞപ്പോൾ വിജയകുമാർ എന്നോട് പറഞ്ഞത്, നമ്മളിപ്പോൾ മിഷൻ ഹോസ്പിറ്റലിൽ സ്ഥാപിക്കേണ്ടി വരും അല്ലേ അച്ഛാന്ന്, മിഷൻ ഹോസ്പിറ്റലിൽ. ഞാൻ പറഞ്ഞു, ആവശ്യത്തിന് ഹോസ്പിറ്റൽ കേരളത്തിലുണ്ട്, അതല്ല, ഹോസ്പിറ്റലിൽ പോയിട്ട് പതറിക്കിടക്കുന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കണം, പറ്റി പൈസ കൊടുക്കണം, അതുപോലെ തന്നെ എന്ത് പണം കൊടുക്കണം, എന്ത് രോഗം അവർക്ക് എന്ത് പ്രത്യാശ കൊടുക്കണം, പറ്റി പ്രത്യാശ കൊടുക്കണം. അതങ്ങനെ അങ്ങനെ ഒരു 10-40 പേരെ വിളിച്ചിട്ട് ഞങ്ങൾ ഹോസ്പിറ്റൽ മിഷൻ തുടങ്ങി. അപ്പോൾ കോവിഡ് വരെ ഹോസ്പിറ്റൽ മിഷൻ ഭംഗിയായിട്ട് വർക്ക് ചെയ്ത്, കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ രോഗിയായിരുന്നു എന്നുള്ള ആ വിഷയം ഇപ്പോഴും ഹോസ്പിറ്റൽ മിഷൻ നടത്തുന്നുണ്ട്. പക്ഷേ എന്താ പ്രശ്നം, പണ്ട് 40 പേരാണ് ഇവിടുന്ന് പോയിക്കൊണ്ടിരുന്നത് രോഗികളൊക്കെയാണ്, ഓരോ ആശുപത്രിയും പോവും. ഇന്നിപ്പോഴെന്താണ്, 400,000 പേരാണ് പോകണത്. അപ്പം അമ്മ അന്നേ ഉടമ്പടിയുടെ ഐഡിയ അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു. ഉടമ്പടി വന്ന് വരോ നിങ്ങൾ തിന്നത്, 2013 എൻ്റെ ഫസ്റ്റ് റെവലേഷൻ വരണത്. എന്താണ് ഹോസ്പിറ്റൽ മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അന്ന് ഞാൻ പറഞ്ഞ വാക്കു തന്നെയാണ്, ഞാൻ രോഗിയായിരുന്നു. അപ്പം കർത്താവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ പറയരുത് ഞാൻ ഇളയമ്മയെ പോയി കണ്ടെന്ന് പറയരുത്, ഞാൻ ചേട്ടനെ പോയി കണ്ടെന്ന് പറയരുത്. ആരൊക്കെയുണ്ട്? ഞാൻ ക്രിസ്തുവിനെ പോയി കണ്ടു. അതാണ് പ്രശ്നം, അതാണ് വിഷയം. അവിടെയാണ് ദൈവസ്നേഹം വരുന്നത്. അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ
രക്തബന്ധത്തിൻ്റെ പേരിലോ മനുഷ്യബന്ധത്തിൻ്റെ പേരിലോ അല്ല, ദൈവികതയാണ്, മാനവികതയല്ല. ബൈബിളിൻ്റെ എല്ലാ മാനവികതയും പ്യുർ സെക്യുലർ മാനവികതയല്ല. ബൈബിളിൻ്റെ മാനവികത ദൈവികതയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. കൈയിടിച്ച് കർത്താൻ അതെ. ഇപ്പം ചില സെക്യുലർ സംഘടനകൾക്കെല്ലാം മാനവികതയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ട് മനുഷ്യാവകാശമൊക്കെ പറയുന്ന ഫെഡറലായിട്ടുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ആധുനിക കാലങ്ങളിൽ ദൈവത്തെ മാറ്റി നിർത്തി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും ജീവിക്കുന്നവരും ഒക്കെ മാനവികതയെക്കുറിച്ച് പറയാറുണ്ട്. കാര്യം ഇവന്മാർക്ക് എവിടെയെങ്കിലും ഒന്ന് കാലുകുത്തണ്ടേ? അതിന് ഇവരുടെ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു, എന്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർ പറയും മാനവികത എന്ന് പറയും. ഈ മാനവികത അടിസ്ഥാനം എന്താണ്? ദൈവികതയാണ്. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, നിങ്ങളെ സഹായിക്കുമ്പോൾ ഞാൻ ദരിദ്ര, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. അതെന്താണ്? അത് ആ ഉടുപ്പിക്കുന്ന വസ്തു നമ്മൾ ചെയ്യുമ്പോഴേ നമ്മൾ കാണിക്കുന്ന മാനവികത ദൈവികതയിൽ അടിസ്ഥാനപ്പെടുത്തിയതാണ്. ദൈവികത അടിസ്ഥാനപ്പെടുത്താതെ ഒരു മാനവികത ചെയ്താൽ അതിൻ്റെ എത്തിക്സ് എവിടെ പോയി നിൽക്കും? ഓരോടത്തും പോയി നിൽക്കത്തില്ല. ഇറ്റ് ഇസ് ലെഫ്റ്റ് ഇൻ ദി എയർ. താഴെ മോളിൽ പൂവില്ല, താഴെ വേരുമില്ലാത്ത ഒരു ധാർമ്മികത എത്ര കാലം ഇവിടെ നിലനിൽക്കും? അതിനുവേണ്ടി ആർക്ക് രക്തസാക്ഷിയാകാൻ പറ്റും? സഭയിൽ എന്തുകൊണ്ടാണ് ഇത്തരം രക്തസാക്ഷികൾ ഉള്ളത്? അതായത് സഭയുടെ ധാർമ്മികതയ്ക്ക് കാലുകുത്താനൊരു ഇടമുണ്ട്. സഭയുടെ ധാർമ്മികതയ്ക്ക് പൂത്തു നിൽക്കുമ്പോൾ അത് നിറയെ ഫലങ്ങൾ പായിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിവേരുകൾ ദൈവത്തിലൂന്നിയതാണ്. എന്തുകൊണ്ടാണ് രക്തസാക്ഷികൾ ആ ധാർമ്മിക മേഖല നമുക്ക് കൂടുതലുള്ളത്? വേദസാക്ഷികളും മാത്രേശാലും മത ഡാമിനായാലും അവിടെയൊക്കെ അവരുടെ ജീവിതം ഇതിനുവേണ്ടി ഹോമിച്ച് വെക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഒരു മാനവികതയിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ അതിനെന്താണ്? ദൈവികതയാണ്. മാനവികത ദൈവികതയിൽ ഊന്നാത്ത മാനവികതയാണെങ്കിൽ നിങ്ങൾ ഒരു അധർമ്മത്തിൻ്റെ പേരിൽ മരിക്കാൻ നിങ്ങൾ തയ്യാറാകത്തില്ല, പക്ഷെ കൊല്ലാൻ നിങ്ങൾ തയ്യാറാകും. ചില സംഘടനകൾക്ക് ഇവിടെ രക്തസാക്ഷികൾ മുട്ടിട്ട് നടക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ദൈവികതയില്ലാത്ത മാനവികത ആഘോഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും അവരെ സംബന്ധിച്ചിടത്തോളവും അവർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾക്ക് നമുക്കറിയാം ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾ സൃഷ്ടിച്ചത് ആരാണെന്നറിയാം. മനുഷ്യന് നന്മയ്ക്ക് വേണ്ടി പോയി പ്രവർത്തിച്ചിട്ട് അതിൻ്റെ പേരിൽ സ്റ്റാൻസോമിയെ പോലെ രക്തസാക്ഷിയായ ആൾക്കാരൊന്നുമല്ല, മറിച്ചല്ലാതെ രക്തസാക്ഷിയായ ആൾക്കാരെ മനുഷ്യരെ കടുത്തക്കാരുടെ കൈമേടിച്ച് ജീവൻ പോയ ആൾക്കാരുണ്ട്. എന്താ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ, ധർമ്മം തന്നെയാണ് നീതി, നീതി തന്നെയാണ് ധർമ്മം എന്നൊക്കെ പറയുമ്പോൾ ഈ ധർമ്മവും നീതിയും അടിയുറക്കണം എന്തിലാണ്? മാനവികതയാണെങ്കിൽ ആ മാനവികത പരിണാമ ശാസ്ത്രപ്രകാരം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളതാണെങ്കിൽ ആ മാനവികത ഒരു ഒരു കുരങ്ങിൻ്റെ അടിസ്ഥാനമല്ല, അതിനുള്ള കുരങ്ങിൻ്റെ ജീവിത പരിണാമത്തിന് വന്നിട്ടുള്ള ഒരു ഭാവമാറ്റമായിട്ടും പുതിയ കാലത്തെ ഒരു പരിണിതിയായിട്ടേ വരത്തുള്ളു. അതിന് ആ സാൻമാർഗതയ്ക്ക് എവിടെ നിലനിൽപ്പുള്ളത്? ഇപ്പം ദൈവികതയിൽ ഊന്നാതെ ഒരു മാനവികതയില്ല. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, ഞാൻ രോഗിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു, ഞാൻ കാരാഗ്രഹവാസി, എല്ലാം ഞാനായിരുന്നു, ഞാനായിരുന്നു എന്ന് പറയും. എന്നിട്ട് ആരാണ്? ദൈവത്തെ കാണാൻ പറഞ്ഞിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനത്തിൽ നിങ്ങൾ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അവരെ ആശീർവദിക്കുവിൻ എന്നൊക്കെ ഈശോ പറയത്തില്ലേ? അതായത് അത് റിവൈസ് ചെയ്യുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ അപ്പോസ്തലിക പരമ്പരത്തിൽ പറയണത് നിങ്ങളെ അവരെ ആശീർവദിക്കുക അല്ലാതെ ശപിക്കരുതെന്ന് പ്രത്യേകം പറയട്ടെ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ എന്ന് പറഞ്ഞ നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. അങ്ങനെ ഒരു പ്രബോധം നൽകാൻ ആർക്ക് കഴിയും? ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ള. അതാണ് പ്രബോധനമെങ്കിൽ അത് മനുഷ്യന് ചെയ്യാൻ പാടുള്ളതാണെങ്കിൽ
അത് പറയാൻ ആർക്ക് പറ്റും? ദൈവത്തിനെ പറ്റത്തുള്ളൂ. ക്രിസ്തുവിന് മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. ഇപ്പം ചില ആൾക്കാർ മനസ്സില്ലാ മനസ്സോടെയൊക്കെ അനുഗ്രഹിക്കല്ലേ. എൻ്റെ മക്കളെ, ഇത് നമുക്കിതിന് പാടുള്ള പരിപാടിയാണ്. നിങ്ങൾ ഉടമ്പടി എന്ന് പറയുമ്പോൾ രണ്ട് തിരിയും കത്തിച്ച് രണ്ട് പത്തോളം കൊടുത്ത് കുറച്ച് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും ചെയ്തിക്കൊണ്ടിരിക്കുന്ന മിനിമം പരിപാടിയുണ്ട് അതിൻ്റെ അകത്ത്. അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യും. പക്ഷെ ഉടമ്പടി വളർച്ച എന്ന് പറയണത് ഒരു ദൈവികതയിലേക്ക് വളരുകയാണ്. നമ്മുടെ സംസ്കാരമാണ് വരണത്. ഒരു സംസ്കരിച്ച് സംസ്കരിച്ച് നമ്മൾ വളർന്ന് വളർന്ന് വരികയാണ്. ഇത് വളർന്ന് മറിഞ്ഞ അനുസരിച്ചുകൊണ്ട് എൻ്റെ മക്കൾ പ്രാർത്ഥിക്കേണ്ടതേ, നമുക്ക് ഉടമ്പടി ഇപ്പോൾ എത്രയോ പേര് മാതാവിനെ നേരിട്ട് കണ്ടല്ലേ, അല്ലേ? എത്രയോ പേര്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു, മേരി ജോർജ് എന്ന് പറഞ്ഞൊരു മോളാണ്. നമ്മുടെ യൂട്യൂബിലെ സാക്ഷ്യം കിടപ്പുന്നുണ്ട്. ഇപ്പം മേരി ജോർജിന് അവർ പക്കാ കരിസ്മാറ്റിക്കാണ്. അപ്പോൾ അവർക്ക് ഇവിടെ വരാൻ താല്പര്യമില്ല. അപ്പം ചില കരിസ്മാറ്റിക്കാർക്ക് അങ്ങനെ ഉണ്ട്. എന്താണെന്ന് കാര്യമൊന്നും അറിയാൻ പാടില്ലാത്തത് കൊണ്ട് അവരങ്ങനെ വരത്തില്ല. കാര്യം അവർക്ക് തെറ്റായ ബോധ്യങ്ങൾ ആരോ പറഞ്ഞു കൊടുത്ത് പറ്റിച്ചിരിക്കുകയാണ്. പക്ഷെ അവിടെ മകള് പറഞ്ഞത്, മകള് മക്കളില്ല അവർക്ക്, അവർക്ക് മക്കളില്ല. ആരും മേരി ജോർജിൻ്റെ മകൾക്ക് മക്കളില്ല. അപ്പോൾ അവളൊരു ധ്യാനത്തിൽ പോയപ്പോൾ, അവിടെ ധ്യാനം കൂടിയപ്പോൾ IVF എടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടുത്തെ ധ്യാനഗുരു പറഞ്ഞു, ഈ നാല് സിദ്ധാന്തം ഉണ്ടാക്കിയിട്ട് അതിൽ മൂന്നെണ്ണത്തിനെ കൊന്നു കളഞ്ഞിട്ട് ഒരെണ്ണത്തിനെ നിൻ്റെ വയറ്റി വെച്ച് തരത്തുള്ളൂ. അപ്പം നീ കാരണം വേറെ മൂന്ന് സിദ്ധാന്തങ്ങൾ സൈഗോട്ട് ഡാമേജ് ആയി പോകുമെന്ന് പറയും. അപ്പോൾ അത് അപ്പോൾ അവൾ ഒക്കെ ഒരു ആന്തരിക ബുദ്ധി കിട്ടി, അവളൊരു തീരുമാനം എടുത്ത്. അവളെന്താ പറയണത്, അങ്ങനെയാണെങ്കിൽ ഞാൻ കാരണം മൂന്ന് കുഞ്ഞുങ്ങൾ വേറെ നഷ്ടപ്പെട്ടു പോകണമെങ്കിൽ അങ്ങനെ മൂന്ന് കുഞ്ഞുങ്ങളെ കൊന്നിട്ട് എനിക്കൊരു കുഞ്ഞിനെ വേണ്ടെന്ന് പറഞ്ഞ് അവളൊരു തീരുമാനം എടുക്കും. എൻ്റെ മക്കളിൻ്റെ പ്രശ്നം ഇത്. ഇപ്പം എന്താ ഈ കുട്ടി എന്താ പറയണത്, അവളൊരു 10, 22, 24 വയസ്സുള്ള കുട്ടിയാണ്. അവൾ പറയണത് എന്താണ്, ഈ IVF എടുത്തത് കൊണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ നാല് സൈഗോട്ടുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ ഒരെണ്ണം നമുക്ക് ആവശ്യമുള്ള ഗർഭപാത്രത്തിൽ വെച്ചിട്ട് ബാക്കി മൂന്നെണ്ണത്തിനെ കൊന്നുകളെന്ന് പറഞ്ഞില്ലേ, അതിനെ തട്ടിക്കളയെന്ന് പറയുമ്പോൾ അവളെന്താ തീരുമാനിച്ചിരിക്കുന്നത്, ഞാൻ കാരണം എനിക്ക് കുഞ്ഞിനെ കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനൊരു കൊലപാതകയായിട്ട് തീരാൻ ഞാൻ ആഗ്രഹിക്കണില്ല, അതുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ വചനം മാറ്റിയിട്ട് എൻ്റെ കുഞ്ഞിനെ കിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കർത്താവിൻ്റെ കൃപ നഷ്ടപ്പെടുത്തി കളയത്തില്ല. അവളുടെ തീരുമാനമെടുത്ത് എന്നിട്ട് അവൾ അമ്മയോട് പറയും, ഞാൻ ഇനി കൃപാസനത്തിൽ പോയി നോക്കട്ടെ, പരിശുദ്ധ അമ്മ എന്നാ പറയണം നോക്കട്ടെ എന്ന് പറയും. അപ്പോഴേ ഇവളുടെ അമ്മ പറയും, മേരി ജോർജ് പറയും, നീ കൃപാസനത്തിൽ പോകരുത്, അത് ചുമ്മാ തട്ടിപ്പൊക്കെ കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അറിയത്തില്ലല്ല, അവർ അച്ഛനെ വെള്ളംകണ്ണി പോയിട്ട് എന്തോ ദർശനം ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ആൾക്കാർക്ക് പത്രമൊക്കെ കൊടുത്ത് കാശ് മേടിക്കണമെന്ന് പറയും. അവരിങ്ങനെ പറയണാണ് സംഭവം, അവർക്കതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പോഴേ അവർ വിടത്തില്ല. പക്ഷേ എങ്കിലും മാതാ അവൾ പറയുന്നില്ല, ഞാനിക്ക് ഇപ്പോൾ എൻ്റെ അവസ്ഥ ഇതാണല്ല, ഇനി വേറെ കേരളത്തിൽ പോകാൻ സ്ഥലമില്ലല്ലോ, അതാണ് അവരുടെ മനസ്സിൽ പറയണത്. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് അവൾ നോക്കി, അവളോട് വന്ന ഉടനെ ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്ത് ഒരാഴ്ചക്കുള്ളിൽ അവൾ പ്രെഗ്നൻ്റ് ആവും. ഒരാഴ്ചക്കുള്ളിൽ. അമ്മ ഇത് ഭയങ്കര സ്പീഡാണല്ലേ. നമ്മളെ എന്താ സംഭവം, ഇവിടെ സത്യസന്ധ. അവൾ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് IVF കുഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞില്ലേ, അത് അമ്മ കേട്ടല്ല. അവിടെയൊക്കെ സത്യസന്ധമാണല്ലോ വിഷയം. മൂന്ന് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടൊരു കുഞ്ഞിന് എനിക്ക് വേണ്ട എന്ന് അവൾ തീരുമാനമെടുത്തില്ലേ. അപ്പോൾ അവൾ, ഞാൻ കുഞ്ഞിലാ ജീവിച്ചോളാം, എൻ്റെ കർത്താവിനെ വേദനിപ്പിച്ചുകൊണ്ടും എന്ത് കൊല്ലരുതെന്ന് പറഞ്ഞ പ്രമാണം, അഞ്ചാം പ്രമാണം ലംഘിച്ചുകൊണ്ടും എനിക്ക് കുഞ്ഞിനെ വേണ്ട എന്ന് തീരുമാനമെടുത്തത് ദൈവം കേട്ട്. നിങ്ങൾക്കറിയാവില്ല ദൈവത്തിൻ്റെ സ്വഭാവം, നീ ഇരിക്കുന്നതും നിൽക്കുന്നതും. എടുത്ത് ഒന്ന് വായിച്ചേ 139:1 വായിച്ച് സങ്കീർത്തനം ശ്രദ്ധിക്കട്ടെ. നൂറ്റി 139 സങ്കീർത്തനം 2 തിരുവചനം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു, എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. ഇതാ വിഷയം. അതായത് നമ്മളൊരു സംഭവം മനസ്സിൽ വിചാരിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ ദൈവം അത് കേൾക്കുന്നുണ്ടെന്നുള്ള ബോധം ഉണ്ടാകണം. അതെല്ലായിടത്തും ഉണ്ടാകണം. ദൈവത്തിനൊന്നും മറക്കാൻ പറ്റത്തില്ല. നീ എവിടെ പോയി ഒളിച്ചാൽ ആ താഴേക്ക് വായിച്ച്, താഴേക്ക് വായിച്ച്. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു, എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്,
ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. അതായത് നമ്മൾക്ക് ദൈവത്തിൻ്റെ മുന്നിൽ മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ചില വിഡ്ഢിയുടെ പറയവേ, പിന്നെ 10,000 കോടി മനുഷ്യരല്ലേ, അവരിൽ നമ്മുടെ കാര്യം എങ്ങനെയാണ് ദൈവത്തെ അറിയാൻ പറ്റുക? ജനക്കൂട്ടത്തിൽ ഒളിച്ച് നടക്കണ വിഡ്ഢികാന്മാരണ്ടേ, ജനക്കൂട്ടത്തിൽ ഒളിച്ച് നടക്കണ വിഡ്ഢിയാന്മാരെ, നിങ്ങൾ പറയണത് ദൈവത്തിന് എങ്ങനെ അറിയാൻ പറ്റുമെന്നാണ്. നിങ്ങൾക്കറിയാമല്ലോ ഈ അടുത്താറ് നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പാടില്ലേ? അത്താറ് നടക്കുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചോ ഓരോ വ്യക്തിയുടെ ചിന്തകൾ, ചെയ്തികൾ, ആ വ്യക്തിയുടെ മൂവ്മെൻറ്റ്സ്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കൃത്യജ്ഞാനമുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുമാത്രം നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കുക. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവായ ദൈവമേ, സത്യസന്ധമായി ജീവിക്കാൻ, വിശുദ്ധിയോടെ സാക്ഷിയാകാൻ, എനിക്ക് ആന്തരികമായ ശക്തി നൽകണമേ. അതായത് ഉടമ്പടി ദൈവമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ഉള്ള പേഴ്സണൽ പ്രസൻസ് ഫീൽ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ്. കാര്യം ഇപ്പം കഴിഞ്ഞ വർഷത്തിൽ ഞാൻ ഈ വരുന്ന മേരി ജോർജിൻ്റെ സാക്ഷ്യം തന്നെ കേൾക്കാം. ആ മകളെ കുഞ്ഞിപ്പം കുഞ്ഞുമായിട്ടാണ് വന്ന് സാക്ഷ്യം പറഞ്ഞു. അതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളാണ്. അവൾ ഓക്കെ ആയത് കാരണം, അവൾ വിശ്വാസപരമായിട്ട് ഓക്കെ ആണ് ആൾ. അത് കാരണം അമ്മ ഒന്നും കാണുകയില്ല, അമ്മ കുഞ്ഞിനെ കൊടുത്ത് വന്നപ്പോൾ തന്നെ കൊടുത്ത്. അത് നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കടത്തിൻ്റെ പരിഹാരവും എല്ലാം അമ്മയുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് വരുമ്പോഴത്തേനെ കിട്ടണം. വരുമ്പോഴത്തേനെ കിട്ടണമെങ്കിൽ എന്താ മാർഗം? നിങ്ങൾ അതനുസരിച്ചൊന്ന് ജീവിതം ഒന്ന് ക്രമീകരിച്ചാൽ മതി. നിങ്ങളുടെ ഈ വിചാരങ്ങളാണ് പ്രോബ്ലം. എനിക്കങ്ങനെ തോന്നിയിരിക്കണത് വിചാരങ്ങളാണ് പോണത്. എന്നുവെച്ചാൽ നിങ്ങൾ മിണ്ടായി ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓരോരോ സ്ഥലത്ത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം പറഞ്ഞു, എന്നാ നൈസി വെട്ടക്കലിൻ്റെ സാക്ഷ്യം എന്താ? അവൾ ഇതിലെ കൂടി പോകുമ്പോൾ മാതാവിനെ കാണുമ്പോൾ തിരിഞ്ഞു കളയും. ഇതിലെ കൂടി ബസ്സിന് പോകുമ്പോഴേ കേൾക്കേണ്ടതൊക്കെ മാതാവിനെ കാണുമ്പോൾ തിരിഞ്ഞു കളയും. അവള് എന്താ കാര്യം? അവൾ ഉടമ്പടി എടുത്ത പാർട്ടിയാണ്. ഉടമ്പടി എടുത്ത ഒരു ആളാണ് മാതാവിനെ കാണുമ്പോൾ തിരിഞ്ഞു കളയും. വേറെ അസുഖമൊന്നുമില്ല. എന്താണ് മാതാവിനെ കാണുമ്പോൾ തിരിഞ്ഞു കളയാൻ കാരണം? അവൾക്ക് ഇസ്രയേലിന് പോകാൻ വേണ്ടിയാണ് അവൾ ഉടമ്പടി എടുത്തിരിക്കുന്നത്. നൈസി വെട്ടക്കൽ സാക്ഷ്യം കേട്ടല്ലേ അല്ലേ? ഇസ്രയേലിന് പോകാൻ ഉടമ്പടി എടുത്ത. പക്ഷേ എന്നാ സംഭവിച്ചിരിക്കുന്നത്? പോകാൻ വേണ്ടി വണ്ടിയൊക്കെ എന്ത് എല്ലാ യാത്രക്കെല്ലാം സെറ്റ് ചെയ്ത് വിസയുമായി പോകാനുള്ള എല്ലാ പേപ്പറുമായി പൈസയുമായി വന്നപ്പോൾ എജന്റ് പറയണേ 2 ദിവസത്തെ താമസം ഉണ്ടെന്ന് പറഞ്ഞ്. ഒന്ന് വെയിറ്റ് ചെയ്യാൻ മതി, അതോടുകൂടി ഇനി അടുത്ത ഇൻടേക്കിന് പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അതോടുകൂടി അത് ഏതാണ്ട് 4 ഒക്ടോബർ ആവട്ടെ പറഞ്ഞതാണ്. ഇവർക്കതിന് ഭയങ്കരമായ കലിയായി. ഞാൻ പിന്നെ നീലത്തിന് കത്തിച്ച എന്തിനാണ്? ഞാൻ പിന്നെ പച്ചത്തിന് കത്തിച്ച എന്തിനാണ്? എന്ത് മാതാവാണ്? ഞാൻ ഇതിനു വേണ്ടിയല്ലേ ഇക്കാലം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? ഇതിനു വേണ്ടിയല്ലേ ഈ ഇസ്രയേലിൽ പോകാൻ വേണ്ടിയല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? അപ്പോൾ ഇത് പഠിക്കുന്ന അപ്പോൾ കുട അടച്ച പോലെ ആയല്ല എന്നൊക്കെ പറഞ്ഞ് ഇവളിൽ തനി നിറം കാണിച്ച്. ഈ തനി നിറമുണ്ടേ, അതാണ് പ്രശ്നം. എല്ലാവരുടെ കയ്യിൽ ഈ തനി നിറമുണ്ടേ. 2 ആഴ്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിച്ചാൽ തനി നിറം പുറത്തു വരും. പക്ഷേ ഈ തനി നിറത്തിൻ്റെ കുഴപ്പമുണ്ട്. നിങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുന്ന ഈ തനി നിറം ദൈവത്തിന് ഇങ്ങനെ സൂര്യപ്രകാശം പോലെയാണെന്നാണ് പറയണത്. കാണാൻ നേരത്തെ വെറുതെ വന്ന് പണി മേടിക്കല്ലേ. അപ്പോൾ നൈസി വെട്ടക്കലിനെ മാതാവ് സേവ് ചെയ്യണ്ടല്ലേ? എങ്ങനെ സേവ് ചെയ്തത്? അതായത് 4 ഒക്ടോബർ യാത്ര മുടക്കി. അപ്പം അന്ന് യുദ്ധമില്ല. പക്ഷെ അമ്മയ്ക്കറിയാം യുദ്ധം നടക്കാൻ പോണെന്ന്. അതാണ് വിഷയം. നീ നടക്കുന്നത് ഞാൻ അറിയുന്നു, നിന്റെ ആന്തരിക വിചാരം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, റീഡ് ഇറ്റ് അഗൈൻ. 139:2 ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു, എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു, എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എല്ലാ വിഷയത്തിൻ്റെ മേലും ബ്ലൂ പ്രിന്റ് കയ്യിലുണ്ടെന്നായി പറയണത് മനസ്സിലായില്ലേ? എവിടുത്തെ നിങ്ങളുടെ തരി നിറത്തെ കുറിച്ച് ഒരു അറിവുണ്ട്. ഇവള് അമ്മയെ തെറി വിളിക്കുന്ന കാര്യം ഉറപ്പാണ് നമുക്കറിയാം. യാത്ര ഒന്ന് മുടങ്ങിയാൽ
അമ്മേ തോന്നിയവാസം പറയുമെന്നറിയാം നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ ഇപ്പോൾ എന്നെ പറ്റി, ഇപ്പം ആളിന് ഭയങ്കര സങ്കടമായി. എന്താണ് ഈ ചെന്നവർക്ക് പുറത്തിറങ്ങാൻ പറ്റണില്ല, ചെന്നവർ തന്നെ അടുത്തത് നമ്മളെ അവിടെ ചെല്ലും, നമ്മുടെ പ്രധാനമന്ത്രി വണ്ടിയും കൊണ്ട് വേറെ ചെല്ലും. എന്തിനാണ് ചെല്ലണത്? ഓപ്പറേഷൻ അജയ് അവിടെ ചെന്നവരെ തന്നെ തിരിച്ചു കൊണ്ടുപോരാൻ. ഈ ഒരു കഥ അമ്മ നേരത്തെ അറിയണം എന്നാണ് പറയണത്. നീ നടക്കുന്നത് ഞാൻ അറിയുന്നു, നീ കിടക്കുന്നത് അറിയുന്നു, നിൻ്റെ ഓരോ വിചാരവും ഞാൻ അറിയുന്നു. അതുകൊണ്ട് സംരക്ഷണമാണ് ഉടമ്പടിയിലെ. ഉടമ്പടി നിനക്ക് സംരക്ഷണം തന്നിരിക്കുകയാണ്. അപ്പം നീ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ അകത്താണ്. ഇതൊരു അയണ്ടവമാണ് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി. എന്താ കാര്യം? ഉടമ്പടി ദൈവം നിന്നെ സംരക്ഷിക്കുന്ന ഒരു വലയം തീർത്തിരിക്കുകയാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി എന്ന വലിയ സംരക്ഷണ വലയത്തിലെ എന്നെ വിളിച്ചു ചേർത്തതിനും എന്റെ ചിറകിന്റെ കീഴിലെ എന്റെ ജീവിതത്തെ സംരക്ഷിക്കാൻ, കണ്ണീരിന്റെ കാലത്ത് എന്നെ വിളിച്ചു നിർത്തിയതിനും